ഇന്നത്തെ നമ്മുടെ വിഷയം നാക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തുന്ന ഒരു വ്യക്തിയുടെ ഏത് മാനസികാവസ്ഥയിലാണ് അതിനെ കുറിച്ചാണ് സർ. അതുപോലെ തന്നെ ഈ നുണ പരിശോധന അതോ നാക്കോ അനാലിസിസ് ചെയ്യുന്ന ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിലോട്ടാണോ അതോ മയക്കി കിടത്തി അവരെ വേറൊരു മൈൻഡിലോട്ട് മാറ്റിയിട്ടാണോ അതിൽ അങ്ങനെ ചെയ്യുന്നതിൽ എത്ര ശതമാനം സത്യസന്ധമായിട്ട് ഒരു ആൻസർ പറയും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. പിന്നെ അതുകൂടാതെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കാർഡിയക് അറസ്റ്റ് അറസ്റ്റ് ഉള്ളവർക്ക് പെട്ടെന്ന് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏതൊരു ഓർഗൻസ് വീക്ക് ഉള്ളവർക്ക് എന്തൊരു സംഭവിക്കാം, അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ടോ? അഥവാ ഇത് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യാറുണ്ടോ? അങ്ങനെയെല്ലാം ചെയ്ത് ഫിസിക്കലി അവർ എല്ലാം ഫിറ്റ് ആയിട്ട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഒരു വ്യക്തിയുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് ഡ്രഗ് ഉപയോഗിച്ചാണ്, സോഡിയം തിയോപെന്റാൽ അല്ലെങ്കിൽ സോഡിയം പെന്റോത്താൽ എന്ന് പറയുന്ന ആ ഒരു ഡ്രഗാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ സാധാരണഗതി ഒരാളെ അബോധാവസ്ഥയിലാക്കുന്ന ആണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, അതിന് നേരെ പകുതിയാണ് കൊടുക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ബോധമല്ല എന്ന അബോധാവസ്ഥയിലായിട്ടില്ല, അതായത് ഞാൻ പറഞ്ഞ അർത്ഥബോധാവസ്ഥയില്ല. ഈ അർത്ഥബോധാവസ്ഥയിൽ വരുമ്പോൾ ഉപബോധ മനസ്സ് എങ്ങനെ പ്രതികരിക്കും? കാരണം ഒരു കാര്യമുള്ളത് ഇൻഹിബിഷൻസ് മാറും. അപ്പൊ കൂടുതൽ സത്യം പറയാനുള്ള ഒരു സാധ്യത, ഇപ്പൊ ഞാൻ നമ്മൾ സാധനം കാണാറില്ല, ഒരാൾ മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തി മദ്യപിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സെൽഫ് കൺട്രോൾ കുറയുന്നുണ്ട്, ഹെസിറ്റേഷൻസ് മാറും. സാധാരണഗതിയിൽ ഒട്ടും സംസാരിക്കാത്തവര് മദ്യപിച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് വാചാലം, ചിലര് പെട്ടെന്ന് വാചാലനാകും, നമ്മൾ ശ്രദ്ധിക്കുക അല്പം മദ്യപിച്ചിട്ടുണ്ടെന്നാകും, നമ്മളൊന്നും വേണ്ട നമുക്ക് തോന്നും, തിരിച്ചു വരാം. അപ്പൊ അങ്ങനെ പല രീതിയില്ല. പിന്നെ ഇതിന്റെ മരുന്നിന്റെ ഡോസേജ് കൂടിപ്പോയാൽ അബോധാവസ്ഥയിൽ പോയി. അപ്പൊ അബോധാവസ്ഥയിൽ പോകാത്ത വിധത്തിലുള്ള മരുന്നിന്റെ ഡോസേജ്, അതുകൊണ്ട് സാധാരണ ചെയ്യുമ്പോൾ അനസ്തേഷ്യ എക്സ്പേർട്ടാണ് ചെയ്യുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഈ വ്യക്തിയുടെ, ഇതിന് വിധേയനാകുന്ന വ്യക്തിയുടെ ആരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാ. പല രീതിയിൽ കോംപ്ലിക്കേഷൻ വരാം, കാരണം ഇത് കഴിഞ്ഞാൽ ഒരാൾ കാർഡിയക് അറസ്റ്റ് ഒന്ന് വരുത്തി പരിസ്ഥിതി. സാധാരണ എല്ലാ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പും ഡോക്ടർ ജനറൽ ഫിസിഷ്യൻ നോക്കും, ഇത് അയാൾക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഏത് ഓപ്പറേഷനും ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള പരിശോധന ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ബോഡിയിൽ വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഇത് ഒഴിവാക്കുകയാണ്, കൂടാതെ ആ വ്യക്തിയുടെ സമ്മതവും വേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇതാണ്. പക്ഷെ ഇതൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരാൾ പറയുക എന്നെ നാർക്കോ അനാലിസിന് വിധേയനാക്കണ്ട എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഒരു സംശയം നൽകും. അപ്പൊ ഇയാൾ യഥാർത്ഥത്തിൽ ചെയ്തിട്ട് പേടിച്ചിട്ടാണ് നാർക്കോ അനാലിസിന് വിധേയനാകാത്തതെന്നൊരു സംശയം വരും. അത് പേടിച്ചിട്ട് പലരും നാർക്കോ അനാലിസിന് തയ്യാറാകുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിയമപ്രകാരം ഒരു വ്യക്തിക്ക് Article 20(3) കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അനുസരിച്ച് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരാള് നാർക്കോ അനാലിസിന് വിധേയനായില്ല എന്നതിന്റെ പേരിൽ യാതൊരു ലീഗൽ പ്രിസംപ്ഷൻ ആയിട്ട് അത് എടുക്കാൻ പാടില്ല. നിയമത്തിന്റെ പ്രൊട്ടക്ഷനാണ്, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അത് കോടതി ചലഞ്ച് ചെയ്യാനുള്ളത്. അതുകൊണ്ട് അത് ആ ഒരു പേരുടെ ആവശ്യമില്ല. എന്നാൽ ആൾക്കാർ അങ്ങനെ ഭയപ്പെടാറുണ്ട്. എനിവേ ഒരു കാര്യമുണ്ട്, അയാൾ നിരപരാധിയാണെങ്കിലും അപ്പം കൂടുതൽ ചെയ്യാറ്. പക്ഷെ ഇന്നത്തെ ഇതിന്റെ കോൺസിക്വൻസ് ആണ് പ്രധാനം, ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലേക്കും പോകാം. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ആണ് സർട്ടിഫൈഡ് ചെയ്യേണ്ടത് ഇയാളെ നാർക്കോ അനാലിസിന് വിധേയനാകുന്ന ആരോഗ്യമുണ്ടോ എന്ന് ഡോക്ടർ സർട്ടിഫൈഡ് ചെയ്യണം. എന്നിട്ട് ആ വ്യക്തി സമ്മതം വേണം, മറ്റ് കാര്യങ്ങൾ ജനറലായിട്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. എനിവേ ഇതിനെ നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല, കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിന് ഭാഗമായിട്ട് സയന്റിഫിക് മെത്തേഡാണ് ഇത്. കൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റും പിന്നെ ബ്രെയിൻ മാപ്പിംഗ്, ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ് അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. സാധാരണ നാർക്കോ അനാലിസിസ് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് പോകാറുള്ളൂ. ഒരാളെ സാധാരണ ഗതിയിൽ ചെയ്യുന്ന പോളിഗ്രാഫ് ടെസ്റ്റാണ്. പോളിഗ്രാഫ് ടെസ്റ്റിന് അൺസക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം അടുത്ത നെക്സ്റ്റ് ബ്രെയിൻ മാപ്പിംഗിലേക്ക് പോകും. ബ്രെയിൻ മാപ്പിംഗും അൺസക്സസ്ഫുൾ ആകുന്ന സാഹചര്യത്തിലേക്ക് നാർക്കോ അനാലിസിലേക്ക് പോകും, ഫൈനലിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ കാര്യം പോകുന്നത് സാറിന് അതിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ബ്രെയിൻ മാപ്പിംഗ് ആണ്. ബ്രെയിൻ മാപ്പിംഗ് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല, പക്ഷെ അതിന് പോലും പ്രതിയുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ സമ്മതം വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രൂത്ത് സിറംസ് എന്ന് പൊതുവെ പറയുമ്പോൾ ആൾക്കാർ അത് അംഗീകരിക്കാറുമുണ്ട് തിരസ്കരിക്കാറുമുണ്ട്. എന്നാൽ ഈ പല അനുഭവപരിചയം വെച്ച് നോക്കുമ്പോൾ ഇതിന് വിധേയനാകുന്ന വ്യക്തി പോലും സത്യം പറഞ്ഞതായിട്ടില്ല എന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പൊതുവെ അന്വേഷണ ഉദ്യോഗസ്ഥരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രെയിൻ മാപ്പിംഗ് എന്നുള്ള ഒരു സിസ്റ്റമാണ്.
ഓഡിയോഗ്രാഫും എല്ലാവർക്കും അറിയാമായിരിക്കും, അതും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് നാർക്കോ അനാലിസിസും ഈ അതുപോലെ സാറേ പോളിഗ്രാഫ് അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് പറഞ്ഞു പോകും. അത് അതിപ്പോ നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അതുപോലെ താല്പര്യം. പോളിഗ്രാഫ് പോളിഗ്രാഫ് ആണ് ആദ്യത്തെ സയന്റിഫിക് മെത്തേഡ് ആയിട്ടുള്ളത്. ഇതില് ഫോറൻസിക് സയൻസ് ലബോറട്ടറി, അതായത് ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ പോലീസ് സഹായിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ലബോറട്ടറിയാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി. ഈ ലബോറട്ടറി പല വിഭാഗങ്ങളുണ്ട്, അതിലൊന്നാണ് പോളിഗ്രാഫ് വിഭാഗം. ഈ പോളിഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരൂടെ ഒരാളെ കസേരയിൽ ഇരുത്ത് കാണിച്ച് അപ്പൊ പോളിഗ്രാഫ് വിധേയനായ വ്യക്തിയുടെ ചില കാര്യങ്ങൾ പരിശോധിക്കും. അതും നമ്മുടെ പരിശോധന ലൈ ഡിറ്റക്ടർ എന്ന വാക്കാണ് സുപ്രീം കോടതി പോളിഗ്രാഫ് ടെസ്റ്റ് ഉപയോഗിച്ചത്. അപ്പൊ അതില് ഒരാളെ കയ്യില് കൈ ഇവിടെ ഹാൻഡ് കഫ് ചെയ്യും, അപ്പൊ അദ്ദേഹം പൾസ് അറിയാനായിട്ട് സാധിക്കും. ചെസ്റ്റിലെ ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റിന്റെ റെസ്പിറേറ്ററി റിയാക്ഷൻസ് അറിയാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മസ്കുലർ മൂവ്മെന്റ്സ് അതറിയാറുണ്ട്. സ്കിന്നിലെ ഇമ്പാക്ട് ഇലക്ട്രോ ഇതൊക്കെ എല്ലാം കൂടെ ടെസ്റ്റ് ചെയ്യണം. പൾസ് പൾസ് ബ്ലഡ് പ്രഷർ മസ്കുലർ മൂവ്മെന്റ്സ് ചെസ്റ്റ് റിയാക്ഷൻ പിന്നെ റെസ്പിറേറ്ററി റിയാക്ഷൻ ഇതൊക്കെയാണ് പരിശോധിക്കുന്നത്. കംപ്ലീറ്റ് മോണിറ്ററി ഇത് നമ്മൾ ഈ ഇതിന്റെ അകത്ത് ഇ സി ജി എടുക്കുന്നു ഡിറ്റക്ട് ചെയ്യുന്ന പോലെ അത് ഡിറ്റക്ട് ചെയ്ത് ഇതിന് ഈ സമയത്തേക്ക് ഒരാളെ എത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കണം. അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. റെലവന്റ് ആൻഡ് ഇറലവന്റ് ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ്. അപ്പൊ ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കും, എന്നിട്ട് ആ വ്യക്തിയുടെ റിയാക്ഷൻസ് മനപൂർവം കള്ളം പറയുന്നതാണെങ്കിൽ ചില റിയാക്ഷൻസ് അത് തിരിച്ചെടുക്കുമെന്നാണ് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കള്ളം പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് കുറ്റം ചെയ്തയാളാണെങ്കിൽ അയാൾ കുറച്ചു റിയാക്ഷൻസ് ഉണ്ടാവും, എന്താണ് വരുന്നത്, അടുത്ത ചോദ്യം എന്താണ്. അപ്പം അയാളുടെ ബ്ലഡ് പ്രഷർ ദിസ് വിൽ ബി സെൻസ് പൾസ് കൂടും. ഇതൊക്കെയാണ് അതിന്റെ വ്യത്യാസം പറയുന്നത്. അപ്പം ഇത് അപ്പൊ അതിനകത്ത് ഏറ്റവും നല്ല സാധനം ചെയ്യുന്നത് റെലവന്റ് ഇറലവന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ പോളിഗ്രാഫ് ടെസ്റ്റിന് അതിൻ്റെതായ ന്യൂനതകളുണ്ട്. പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയനാക്കുന്ന വ്യക്തി പൊതുവെ പറയാറുള്ളത് ഈ പഠിച്ച കള്ളനാണെന്നുണ്ടെങ്കിൽ പറയുന്ന പോലെ നല്ല ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആന്റിസിപ്പേറ്റ് ചെയ്ത് ഹാർഡ് ബോൾ കൃഷികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോൾഡ് ബ്ലഡ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടും 100% ആക്യുറസി പോളിഗ്രാഫ് ടെസ്റ്റിനും ഇല്ല. പക്ഷെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാർക്കോ അനാലിസിസും ബ്രെയിൻ മാപ്പിങ്ങിനും ബന്ധനും ആദ്യമായിട്ട് ഉള്ള ഒരു സയന്റിഫിക് മെത്തേഡ് ആയിട്ടാണ് പോളിഗ്രാഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇന്നും അത് ഉപയോഗിക്കുന്നു. സൈഡ് എഫക്ട്സ് കുറവാണ്, സൈഡ് എഫക്ട്സ് കുറവാണ്. പക്ഷെ അവിടെയും സുപ്രീം കോടതി പറഞ്ഞ പോലെ ഇതിന് വിധേയനാകുന്ന വ്യക്തിയുടെ സമ്മതം വേണ്ടി വരും. സമ്മതം ഇല്ലെങ്കിൽ പോളിഗ്രാഫ് ടെസ്റ്റ് ആയാലും ബ്രെയിൻ മാപ്പിംഗ് ആയാലും നാർക്കോ അനാലിസിസ് ആയാലും സമ്മതം ഇല്ലെങ്കിൽ ഇല്ല. അത് വ്യക്തമായിട്ട് സെൽഫി വേഴ്സസ് സ്റ്റേറ്റും കാരണമാണ് സുപ്രീം കോടതി പറഞ്ഞത്.